ഉണക്കമുന്തിരി കഴിച്ചാൽ അത് ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും. പ്രത്യേകിച്ചും ഉണക്കമുന്തിരി കുതിർത്ത് കഴിച്ചാൽ അതിന് നിരവധി ഗുണങ്ങളും ഉണ്ട്. ആദ്യം നമുക്ക് ഉണക്കമുന്തിരിയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഉണക്കമുന്തിരി ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണമാണ്. ഇതിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇത് ഹൃദയസ്തംഭനം, പക്ഷാഘാതം തുടങ്ങിയ ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കും. ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ എല്ലുകളുടെ ആരോഗ്യത്തിനും ബലത്തിനും അത്യാവശ്യമാണ്. ഇവ എല്ലു തേയ്മാനം, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കും. ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹനത്തിന് സഹായിക്കും. ഇത് മലബന്ധം, വയറുവേദന തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. ഉണക്കമുന്തിരി ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണമാണ്. പക്ഷേ ഇതിന് കലോറി കുറവുമാണ്. ഇത് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു നല്ല ഭക്ഷണമാണ്. ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് പകർച്ചവ്യാധികൾ, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ചെറുക്കാൻ സഹായിക്കുന്നു. ഉണക്കമുന്തിരി വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം നൽകുന്നു. ഇനി നമുക്ക് കുതിർത്ത ഉണക്കമുന്തിരി കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുതിർത്ത ഉണക്കമുന്തിരി കഴിച്ചാലുള്ള ഗുണങ്ങൾ ഉണക്കമുന്തിരി കഴിച്ചാലുള്ള ഗുണങ്ങളെക്കാൾ കൂടുതലാണ്. കുതിർത്താൽ ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ശരീരത്തിന് എളുപ്പം ആകിരണം ചെയ്യാൻ സാധിക്കും. കുതിർത്ത ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. ഇത് പ്രമേഹമുള്ളവർക്ക് നല്ലതാണ്. അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. കൂടാതെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ, പെക്ടിൻ എന്നിവ ദഹനത്തിന് വളരെയധികം സഹായിക്കുന്നു. ഇത് മലബന്ധം, വയറുവേദന തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ ഇതിലെ ഫൈബർ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. കാരണം ഇത് വിശപ്പ് കുറയ്ക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യും. കുതിർത്ത ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇത് പകർച്ചവ്യാധികൾ, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നു. ഇനി ഉണക്കമുന്തിരി തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഇന്ന് ഉണക്കമുന്തിരി കറുപ്പ് നിറത്തിലും അതുപോലെ തന്നെ ഇളം നിറത്തിലും ഒക്കെ ലഭ്യമാണ്. ഉണക്കമുന്തിരി കറുത്ത നിറത്തിലുള്ളത് വാങ്ങുന്നതാണ് നല്ലത്. നിറം കുറവുള്ള ഉണക്കമുന്തിരി അധികം പഴുക്കാത്തതോ അല്ലെങ്കിൽ കേടായതോ ഒക്കെ ആയിരിക്കും. ഉണക്കമുന്തിരിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മണമോ അല്ലെങ്കിൽ അതിൽ പുഴുക്കളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത്. ഉണക്കമുന്തിരിയുടെ സാധാരണ വിലയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. അമിതമായി വില കുറഞ്ഞ ഉണക്കമുന്തിരി വാങ്ങുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഉണക്കമുന്തിരി നന്നായി പാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അതിൽ പുഴുക്കൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഉണക്കമുന്തിരി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന ശേഷം അത് നല്ല തണുത്ത ഇരുണ്ട സ്ഥലത്ത് സൂക്ഷിക്കണം. ഇത് ഉണക്കമുന്തിരിയുടെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സഹായിക്കും. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ ഒരു പിടി ഉണക്കമുന്തിരി നല്ലപോലെ കഴുകിയതിനു ശേഷം നല്ല ശുദ്ധമായ വെള്ളത്തിലിട്ട് രാത്രിയിൽ കുതിർക്കാൻ വെക്കണം. ഇത് പിറ്റേ ദിവസം എടുത്ത് വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. ഒരേ സമയം അമിതമായി ഉണക്കമുന്തിരി കഴിക്കാതെ ഇടവിട്ട് ഇടവിട്ട് കുറച്ചു വീതം നിങ്ങൾ കഴിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് കുതിർത്ത ഉണക്കമുന്തിരിയുടെ ഗുണങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.